ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പഞ്ചാംഗത്തെക്കുറിച്ചാണ്. എന്താണ് പഞ്ചാംഗം? അതേക്കുറിച്ചാണ് ഈ വീഡിയോയിൽ മുഖ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. പഞ്ചാംഗം കണ്ടിട്ടില്ലാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ എന്താണ് പഞ്ചാംഗം, ഒരു പഞ്ചാംഗത്തിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ശരിക്കും 5 അംഗങ്ങൾ എന്നുള്ളതാണ് പഞ്ചാംഗം എന്നുള്ളതിൻ്റെ ആ ഒരു അർത്ഥം. അപ്പോൾ നമുക്ക് ആദ്യം ഈ 5 അംഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ 5 അംഗങ്ങൾ ഇവയാണ്: 1 വാരം, അതായത് ആഴ്ച; 2 നക്ഷത്രം; 3 തിഥി അഥവാ പക്കം; 4 കരണം; 5 നിത്യയോഗം. ഇങ്ങനെ 5 അംഗങ്ങൾ ചേർന്നതാണ് പഞ്ചാംഗം. ഇനി ഇവ ഓരോന്നും എന്തൊക്കെയാണ്, അവയുടെ പേരുകൾ എന്തൊക്കെയാണ് എന്നുള്ളതിലേക്ക് നമുക്ക് കടക്കാം. പഞ്ചാംഗത്തിൽ ആദ്യത്തേത് വാരം അല്ലെങ്കിൽ ആഴ്ചയാണ്. ഈ ആഴ്ച എന്ന് പറയുന്നത് നമ്മുടെ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി എന്ന് പറയുന്ന, അല്ലെങ്കിൽ രവിവാർ, സോമവാർ, മംഗൾവാർ, ബുധവാർ, ഗുരുവാർ, ശുക്രവാർ, ശനിവാർ, ഇങ്ങനെ ഹിന്ദി അല്ലെങ്കിൽ സംസ്കൃതത്തിൽ പറയുന്ന ആ ആഴ്ചകൾ തന്നെയാണ് ഈ വാരങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ പഞ്ചാംഗത്തിൽ ആദ്യമായിട്ട് രേഖപ്പെടുത്തുന്നത് ആഴ്ചകൾ അല്ലെങ്കിൽ വാരങ്ങളെക്കുറിച്ചാണ്. പഞ്ചാംഗങ്ങളിൽ രണ്ടാമതായിട്ട് നക്ഷത്രമാണ് രേഖപ്പെടുത്തുക. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ 27 നക്ഷത്രങ്ങൾ ഇതൊക്കെയാണ്: അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, ഉണർദം, ഊയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിരം, ജ്യോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരുട്ടാതി, ഉത്രിട്ടാതി, രേവതി. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഒരു സുഹൃത്ത് ചോദിച്ചിരുന്നു 27 നക്ഷത്രങ്ങൾ എങ്ങനെ കാണാതെ പഠിക്കാമെന്ന്. അതിനൊരു വഴി മാത്രമേ ഉള്ളൂ: 27 നക്ഷത്രങ്ങളെ ഇതുപോലെ ക്രമത്തിൽ എഴുതിയെടുത്ത് ആവർത്തിച്ച് വായിക്കുക. വളരെ കുറച്ചു നേരത്തെ പരിശ്രമം കൊണ്ട് തന്നെ 27 നക്ഷത്രങ്ങളെയും ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ സാധിക്കുന്നതാണ്. പഞ്ചാംഗത്തിലെ 3-ാമത്തെ അംഗമാണ് തിഥി അഥവാ പക്കം. ഒരു ചാന്ദ്രദിനമാണ് തിഥി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പക്കം എന്ന് പറയുന്നത്. അത്തരത്തിൽ 30 ചാന്ദ്രദിനങ്ങൾ അല്ലെങ്കിൽ തിഥികളുണ്ട്. ഒരു കർത്തവാവ് കഴിഞ്ഞ് ചന്ദ്രൻ ഇങ്ങനെ വലുതായി വലുതായി വരാൻ തുടങ്ങുന്നു. അങ്ങനെ 15 ദിവസം കൊണ്ട് ചന്ദ്രൻ പൂർണ്ണ ചന്ദ്രനായി മാറും. ഈ ഒരു കാലയളവിനെയാണ് നമ്മൾ വെളുത്ത പക്ഷം എന്ന് പറയുന്നത്. പൂർണ്ണചന്ദ്രൻ അടുത്ത 15 ദിവസം കൊണ്ട് കറുത്ത വാവിലേക്ക് സഞ്ചരിക്കും. ഓരോ ദിവസവും ചന്ദ്രന്റെ ശോഭ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരാൻ തുടങ്ങും. അങ്ങനെ വെളുത്ത വാവിൽ നിന്ന് ചന്ദ്രന്റെ ശോഭ കുറഞ്ഞ് കറുത്ത വാവിലേക്ക് എത്തുന്ന 15 നാൾ കറുത്ത പക്ഷം അല്ലെങ്കിൽ കൃഷ്ണപക്ഷം എന്ന് പറയും. ഇങ്ങനെ 2 പക്ഷങ്ങൾ ചേരുന്നതാണ് ഒരു ചാന്ദ്രമാസം എന്ന് പറയുന്നത്. ഓരോ പക്ഷവും 15 ദിവസങ്ങൾ ചേർന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ ഓരോ പക്ഷത്തിനും 15 തിഥികളുണ്ട്. അവയുടെ പേരുകൾ നമുക്ക് മനസ്സിലാക്കാം. സംസ്കൃതത്തിലാണ് പക്ഷങ്ങളുടെ പേരുകൾ രേഖപ്പെടുത്തുന്നത്. പൗർണമിയോ കറുത്തവാവോ കഴിഞ്ഞ് വരുന്ന ആദ്യ ദിനത്തെയാണ് പ്രഥമ എന്ന് പറയുന്നത്. 2-ാമത്തെ ദിവസം ദ്വിതീയ, 3 തൃതീയ, 4 ചതുർത്ഥി, 5 പഞ്ചമി, 6 ഷഷ്ടി, 7 സപ്തമി, 8 അഷ്ടമി, 9 നവമി, 10 ദശമി, 11 ഏകാദശി, 12 ദ്വാദശി, 13 ത്രയോദശി, 14 ചതുർദശി, 15 വാവ്, അതായത് കറുത്ത വാവോ വെളുത്ത വാവോ സംഭവിക്കാം. കൃഷ്ണപക്ഷത്തിലും 15 തിഥി, അതുപോലെ തന്നെ ശുക്ലപക്ഷത്തിലും 15 തിഥി. ഈ 2 തിഥികളും കൂടി ചേർന്നിട്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞ 30 തിഥി വരുന്നത്. തിഥികളെ പ്രത്യേകമായിട്ട് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് കൃഷ്ണപക്ഷത്തിലെയാണെങ്കിൽ കൃഷ്ണ എന്നും ശുക്ലപക്ഷത്തിലേതാണ് എന്നുണ്ടെങ്കിൽ ശുക്ല എന്നും പദങ്ങൾ ചേർത്തുകൊണ്ടാണ് പ്രത്യേകമായിട്ട് ഇത് മനസ്സിലാക്കുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഏകാദശി എന്ന് പറയുന്ന ഒരു തിഥി വരികയാണ്. അപ്പോൾ അത് ഏത് പക്ഷത്തിൽ വരുന്നു, കൃഷ്ണപക്ഷ ഏകാദശിയാണോ അല്ലെങ്കിൽ ശുക്ലപക്ഷ ഏകാദശിയാണോ എന്ന് കൃത്യമായി വേർതിരിച്ചറിയുന്നത് പക്ഷത്തിൻ്റെ പേരുകൂടി ചേർത്തുകൊണ്ടാണ്. ഇങ്ങനെ 2 പക്ഷങ്ങളിലുമായിട്ട് 30 തിഥികളുണ്ട്. പഞ്ചാംഗത്തിലെ 4-ാമത്തെ അംഗമാണ് കരണം. നമ്മൾ നേരത്തെ തിഥികളെക്കുറിച്ച് പറഞ്ഞുവല്ലോ. ഒരു തിഥിയുടെ നേർപകുതിയാണ് കരണം എന്ന് പറയുന്നത്. അതായത് ഒരു തിഥിയെ 2 ഭാഗിച്ചാൽ 2 കരണങ്ങൾ വരും. ഇങ്ങനെ 11 കരണങ്ങൾ ജ്യോതിഷത്തിൽ പറയുന്നു. ആദ്യം നമുക്ക് ആ 11 കരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടാകും, ഒരു ചന്ദ്രമാസം എന്ന് പറയുന്നത് 30 തിഥികൾ ചേരുന്നതല്ലേ, ആ 30 തിഥികളെ വീണ്ടും 2 ഭാഗിക്കുന്നതാണ് ഒരു കരണം എന്ന് പറയുന്നത്, അപ്പോൾ 60 കരണങ്ങൾ വരേണ്ടതല്ലേ എന്നൊക്കെ പലർക്കും സംശയം തോന്നാം. എന്നാൽ ഈ 60 കരണങ്ങൾ ഓർത്തു വയ്ക്കാൻ വളരെ പ്രയാസമായതുകൊണ്ട് ജ്യോതിഷം
പതിനൊന്ന് കരണങ്ങളെ തന്നെ വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പേരുകൾ കൊടുക്കുന്നുണ്ട്. അവർ പ്രത്യേക രീതിയിലാണ് വരുന്നത്. നമുക്ക് ആദ്യം ആ പതിനൊന്ന് കരണങ്ങളെ മനസ്സിലാക്കിയതിന് ശേഷം അതിലേക്ക് കടക്കാം. സിംഹം, അതുപോലെ വ്യാഘ്രം അല്ലെങ്കിൽ പുലി, പന്നി, കഴുത, ആന, സുരഭി അല്ലെങ്കിൽ പശു, വിഷ്ടി, പുള്ള്, നാൽക്കാലി, പാമ്പ്, പുഴു എന്നിങ്ങനെയാണ് ആ പതിനൊന്ന് കരണങ്ങൾ വരുന്നത്. ഇതിൽ പുള്ള്, അതുപോലെ നാൽക്കാലി, പാമ്പ്, പുഴു ഈ നാലെണ്ണം സ്ഥിരകരണങ്ങളാണ്. സിംഹം, പുലി, പന്നി, കഴുത, ആന, പശു, വിഷ്ടി ഈ ഏഴ് കരണങ്ങൾ ചരകരണങ്ങളാണ്. അതായത് ഈ ഏഴ് ചരകരണങ്ങൾ എട്ട് തവണ ഇങ്ങനെ ആവർത്തിച്ച് വരും. അപ്പോൾ ഏഴ് ചരകരണങ്ങൾ എട്ട് തവണ ആവർത്തിക്കുമ്പോൾ എട്ടേഴ് അൻപത്തിയാറ്, അൻപത്തിയാറ് തവണ ചരകരണങ്ങൾ ആവർത്തിച്ച് വരും. സ്ഥിരകരണങ്ങൾ ഒരേ തവണ മാത്രമേ വരുള്ളൂ, അത് നാലാണ് എന്ന് നമുക്കറിയാം. അൻപത്തിയാറും നാലും അറുപത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു കണക്ക് ശരിയായി, നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പഞ്ചാംഗത്തിൽ അവസാനമായി നിത്യയോഗം, സൂര്യസ്ഫുടവും ചന്ദ്രസ്ഫുടവും തമ്മിൽ കൂട്ടിക്കിട്ടുന്നതാണ് നിത്യയോഗം എന്ന് പറയുന്നത്. ഇതിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ 27 നക്ഷത്രങ്ങളില്ലേ, അതിൻ്റെ ഒരു നക്ഷത്രത്തിൻ്റെ ദൈർഘ്യമാണ് ഒരു നിത്യയോഗത്തിനുള്ളത്. അങ്ങനെ ആകെ മൊത്തം 27 നിത്യയോഗങ്ങളുണ്ട്. ഓരോന്നിൻ്റെ പേര് നമുക്ക് പരിചയപ്പെടാം. വിഷ്കംഭ, പ്രീതി, ആയുഷ്മാൻ, സൗഭാഗ്യ, ശോഭന, അതിഗണ്ഠ, സുകർമ്മ, ധൃതി, ശൂലം, ഗണ്ഠ, വൃദ്ധി, ധ്രുവ, വ്യാഖ്യാത, ഹർഷണ, വജ്ര, സിദ്ധി, വൃതിപാത, വരിയാൻ, പരിഘ, ശിവ, സിദ്ധ, സാധ്യ, ശുഭ്ര, ബ്രാഹ്മ, മഹേന്ദ്ര, വൈതൃതി, ശുഭ എന്നിങ്ങനെ നിത്യയോഗങ്ങൾ 27 എണ്ണമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് പഞ്ചാംഗത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള, അല്ലെങ്കിൽ പഞ്ചാംഗം എന്ന് പറയുമ്പോൾ അഞ്ചംഗങ്ങൾ ചേർന്നതാണ്, അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന അഞ്ചംഗങ്ങൾ എന്തൊക്കെയാണ്, അവയുടെ പേരുകൾ, അതേക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും ശുഭദിനം.